പ്രധാനമന്ത്രിയുമായി കെ റെയിലിൽ നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ റെയിൽവേ മന്ത്രിയുമായി സംസാരിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. പദ്ധതിയോട് അനുകൂല നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. 63,941 കോടിയാണ് കെ റെയിലിന് പ്രതീക്ഷിക്കുന്നത്. 13,362 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് വഹിക്കും. 33,700 കോടി രൂപ വിദേശ ഏജൻസി വഴി സ്വരൂപിക്കും. അതേസമയം സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടിയല്ല, മറിച്ച് സാമൂഹിക ആഘാത പഠനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ അതീവ താല്പര്യത്തോടെ അദ്ദേഹം കേൾക്കുകയുണ്ടായി. പ്രതികരണങ്ങൾ ആരോഗ്യകരമായിരുന്നു. പൊതുവേ നല്ല ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. റെയിൽവേ മന്ത്രിയുമായി കാര്യങ്ങൾ വിശദമായി സംസാരിക്കാമെന്നും എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ഈ പദ്ധതിക്ക് കണക്കാക്കുന്ന ആകെ ചെലവ് 63,941 കോടി രൂപയാണ്. സാമൂഹ്യ ആഘാത പഠനം നടത്തണം. അത് നടത്താൻ വേണ്ടിയുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഒരിക്കലും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള സർവേ അല്ല. ഈ സാമൂഹ്യ ആഘാതത്തിന് വേണ്ടി മാത്രമുള്ള സർവേയാണ് ഇപ്പം നടക്കുന്നത്. അതിനുശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയുമായി കേരളയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ നൽകുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മറ്റെന്തൊക്കെ സുപ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്? വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ശ്രീ, പ്രധാനമായും അവ്യക്തമായ ചില മറുപടികളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അലൈൻമെന്റ് സംബന്ധിച്ച കാര്യത്തിൽ, ഒപ്പം ഇപ്പോൾ നടക്കുന്ന കല്ലിൽ സംബന്ധിച്ച കാര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തന ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നതിൽ കൃത്യമായി ഇതിനോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവ്യക്തമായ മറുപടികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സർവേ നടക്കുന്നത് പാരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് ഭൂമി ഏറ്റെടുക്കൽ അല്ല എന്ന് പറയുമ്പോഴും ഈ കല്ലിട്ട് ഭാഗത്ത് തന്നെയാണോ അലൈൻമെന്റ് വരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. സാങ്കേതികപരമായ കാര്യങ്ങളാണ്, ഇക്കാര്യത്തിൽ താനല്ല മറുപടി പറയേണ്ടത് എന്ന രീതി എന്ന പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ പ്രതികരിക്കുന്ന ആളുകളെ ജനങ്ങൾ എന്ന പൊതു രീതിയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അവർ ചില തൽപരകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ്. പൊതുസമൂഹം പദ്ധതിക്കൊപ്പമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ ബഫർ സോണിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയ്ക്കും ഇടയില്ല. ബഫർ സോണിൽ അത്തരത്തിലുള്ള തർക്കങ്ങളില്ല. ബഫർ സോൺ മേഖലയിൽ എന്തായാലും നഷ്ടപരിഹാരം നൽകുന്ന ഒരു കീഴ്വഴക്കമില്ല. അതുകൊണ്ട് തന്നെ കെ റെയിലിന്റെ കാര്യത്തിലും ബഫർ സോണിൽ നഷ്ടപരിഹാരം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച അത് വലിയ അനുകൂലമായ നിലപാടുകളാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ എന്തായാലും പ്രധാനമന്ത്രി നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യങ്ങൾ പരിശോധിക്കാമെന്ന മറുപടിയാണ് പ്രധാനമന്ത്രി പ്രധാനമായും മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ മന്ത്രിയും ഒപ്പം കേന്ദ്ര മന്ത്രി വി മുരളീധരനും ഒക്കെ പാർലമെന്റ് നടത്തിയ പ്രതികരണങ്ങൾ എന്തായാലും അത് കെ റെയിലുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അത്ര അനുകൂലമായ നിലപാടുകളല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റെയിൽവേ മന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം ഒരു മറുപടി അറിയിക്കാം, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാം എന്ന മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, ഈ അലൈൻമെന്റ് കാര്യത്തിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. പ്രധാനമായും ഇപ്പോൾ കല്ലിടുന്ന പ്രദേശങ്ങൾ അലൈൻമെന്റിൽ ഉൾപ്പെടുമോ, അല്ലെങ്കിൽ ആ പാത അതുവഴിയാണോ കടന്നു പോകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയം. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു മറുപടി വ്യക്തമായി നൽകാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് തങ്ങളല്ല എന്ന മറുപടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് അലൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന സർവേ എന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടതല്ല, പാരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട സർവേകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉമേഷ്, മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ട, അതായത് കേരളയിൽ നടപ്പാക്കാനായിട്ട് പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ട എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സാമൂഹികമായിട്ടും ജൈവികമായിട്ടും സംസ്ഥാനത്തുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം സാധുത നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം?
പരിസ്ഥിതി അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കാനുണ്ടായ സാഹചര്യം, റെയിൽവേ പദ്ധതികളുമായി ബന്ധപ്പെട്ട മേഖലകളെ പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ പാരിസ്ഥിതിക വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ചില വിജ്ഞാപനങ്ങൾ ഇറങ്ങിയിരുന്നു. ഇക്കാര്യത്തെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ അവസാന തീരുമാനം പറയേണ്ടത് ഇനി കേന്ദ്ര സർക്കാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇന്ന് തന്നെ രാജ്യസഭയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും അത് ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഡി പി ആർ സംബന്ധിച്ച പരിശോധനകൾ തുടരുകയാണ് എന്നതാണ് അവസാനമായി കേന്ദ്ര സർക്കാർ കേരള അതോറിറ്റി അത് അറിയിച്ചിരിക്കുന്ന നിലപാട്. അക്കാര്യത്തിൽ എന്തായാലും ഇനി കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആശങ്കകൾ നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ അവ്യക്തത നിറച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. മാത്രമല്ല കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഗതാഗത മേഖല വളരെ പരിതാപകരമാണ് എന്ന് അദ്ദേഹം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിന് വേണ്ടിയുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എന്ന് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അലൈൻമെന്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഇനി അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഉമേഷ്, മറ്റൊരു കാര്യം നമുക്കറിയാം, പദ്ധതിയുടെ ചിലവിനെ കുറിച്ച് 63,941 കോടി കേരളയിൽ പ്രതീക്ഷിക്കുന്നതായാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും വിദേശ സ്രോതസ്സുകളിൽ നിന്ന് ഉൾപ്പെടെ പണം സ്വരൂപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്ക് ചെലവ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? പ്രധാനമായും ഈ പദ്ധതിക്ക് വിദേശ ഏജൻസികളിൽ നിന്നുള്ള സഹായങ്ങൾ, ഒപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഷെയറുകൾ തുടങ്ങിയ രീതിയിലാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന സർക്കാർ പദ്ധതി ഇടുന്നത്. ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിന് ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് അക്കാര്യങ്ങൾ. കേരളം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ മറ്റു ചില ഏജൻസികളെ സമീപിക്കാനും അതിനുള്ള സ്വാതന്ത്ര്യം കേരളത്തിന് സ്വാഭാവികമായ ഒരു പദ്ധതിയുടെ അപേക്ഷ എന്ന രീതിയിൽ ധനകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതിൽ 33,700 കോടി രൂപയാണ് ബാഹ്യ ധനസഹായം, പ്രത്യേകിച്ച് വിദേശ ഏജൻസികളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നുമൊക്കെ കടമായി വാങ്ങാൻ എന്തായാലും ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വരുമാനത്തിന്റെ 90% കണ്ടെത്തുന്നത് ടിക്കറ്റ് നിരക്കിൽ നിന്നാണ്. ടിക്കറ്റ് ഈടാക്കുന്ന ടിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് വരുമാനത്തിന്റെ 90% പണം ഈടാക്കാൻ ഇതിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യത എന്നത് ഒരു വലിയ ഘടകമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ സർവേ നടത്തിയ ഏജൻസികൾ പോലും ഇക്കാര്യത്തിൽ ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഫീസബിലിറ്റി നടത്തിയ സാധ്യതാ പഠനം നടത്തിയ ഏജൻസി തന്നെ ഇതിൽ യാത്രക്കാരുടെ എണ്ണത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, ചില തർക്കങ്ങളുണ്ട്, യഥാർത്ഥ കണക്കുകളല്ല ഇപ്പോൾ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ആരോപണങ്ങൾ സർവേ നടത്തിയ കമ്പനികൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം തന്നെ അവർ ഏജൻസിക്കുള്ളിൽ തന്നെ ഈ പഠനവുമായി ബന്ധപ്പെടുത്തിയ ആഭ്യന്തര അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഈ സാമ്പത്തികമായി വലിയൊരു ബാധ്യതയിലേക്ക് പോകുന്ന പദ്ധതി എന്ന് വേണം ഇതിനെ എന്തായാലും ഈ കണക്കുകൾ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ച ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമേഷ്, മറ്റൊരു കാര്യം നമുക്കിവിടെ എടുത്തു പറയേണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു വസ്തുത, അദ്ദേഹം പറഞ്ഞത് ഈ സമരം ചെയ്യുന്നതൊക്കെ വെറും ജനങ്ങൾ മാത്രമല്ല അതിനു പിന്നിൽ ആസൂത്രിത ശ്രമമാണ്, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രത്യേക ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണങ്ങൾ, അത്രയും ഹൃദയസ്പർശമായ പ്രതികരണങ്ങൾ കണ്ടിട്ട് പോലും മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് അതിനെ എങ്ങനെ നോക്കിക്കാണാം? ആരിശ്ശേരി, പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് ചില മാധ്യമങ്ങൾ ഇതിനെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോകുന്നു, അനാവശ്യമായ വൈകാരികത ഈ വിഷയങ്ങൾക്ക് നൽകുന്നുണ്ട്. ബാധിക്കുന്ന വിഷയമല്ല, പൊതുജനങ്ങൾ ഈ സർക്കാരിനൊപ്പമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ലഭിച്ചത് അത് കേരളത്തിൽ അത് അപൂർവമായിരുന്നു. അത്തരത്തിൽ കീഴ്വഴക്കമില്ലാതെ തുടർഭരണം ലഭിച്ചതാണ്. ആ തുടർഭരണം ലഭിച്ചത് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾക്ക് നൽകിയ അംഗീകാരമാണ്. അങ്ങനെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ ഹാലിളകിയ ആളുകളാണ് ഇത്തരത്തിൽ വലിയ പ്രതികരണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പോകുന്നത്. ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ പൊതുജനങ്ങൾ എന്ന പട്ടികയിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പൊതുജനങ്ങൾക്കല്ല പ്രശ്നമുള്ളത്, ഈ പ്രശ്നം രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി സംസ്ഥാനത്തിന് വികസനത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഏതാനും ആളുകളുടെ പ്രതികരണം മാത്രമാണ് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ നിന്ന് പോലും വലിയ പ്രതിഷേധം ഈ പദ്ധതികളിൽപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങുമ്പോൾ അതിനെയൊക്കെ പാർട്ടി രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുന്ന ആളുകൾ മാത്രമാണ് എന്ന് ചിത്രീകരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും ശ്രമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അലൈൻമെന്റ് കാര്യത്തിൽ ഇപ്പോഴും ഉയരുന്ന വലിയ തർക്കങ്ങൾ, വലിയ ആശങ്കകൾ, അതിന് ശക്തി പകരുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്.
അലൈൻമെന്റ് കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതോ അലൈൻമെന്റ് കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതോ തങ്ങളല്ല. മാത്രമല്ല ഈ ബഫർ സോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ആശങ്കയുണ്ടായിരുന്നു. അക്കാര്യങ്ങളിലും എന്തായാലും മുഖ്യമന്ത്രി വരുത്തിയ വ്യക്തത അത് കൂടുതൽ ആശങ്ക വരുത്തുന്നത് തന്നെയാണ്. ബഫർ സോണിന്റെ പരിധി അത് നിശ്ചയിക്കുന്നത് തങ്ങളല്ല, ബഫർ സോണിന് പണം നൽകുന്ന കീഴടക്കം ഒരിടത്തുമില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പൊ തന്നെ അലൈൻമെന്റ് കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ആശങ്ക നിൽക്കുന്നത്. ഇപ്പോൾ കല്ലിടുന്ന മേഖലകളിൽ അലൈൻമെന്റ് ആ വഴികളിലൂടെയാണോ പാത കടന്നു പോകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. ഉമേഷ് പ്രധാനമന്ത്രിയുമായി കേരളയിൽ നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനം റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും സി ജി ഉമേഷ്.